കർമ്മനിരതനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സർവകലാശാലയുടെ കുതിപ്പിലും കിതപ്പിലും നമ്മോടൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട പാർലമെൻ്റ് മെമ്പർ പി കെ കുഞ്ഞാലിക്കുട്ടി സഹായ്, പ്രിയപ്പെട്ട വി സി പി വി സി, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, അധ്യക്ഷവേദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഷ്ഠ അടക്കമുള്ള വിശിഷ്ട അതിഥികളെ, ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കോഴിക്കോട് സർവകലാശാല അതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിന്നിട്ട വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാനും അതിലേറെ ആഹ്ലാദിക്കാനും വക നൽകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ മലബാറിൻ്റെ സമഗ്രമായ വികസനം, വിദ്യാഭ്യാസ വികസനം ലക്ഷ്യവെച്ചുകൊണ്ടാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി എച്ച് മുഹമ്മദ് പായ സാഹിബ് തുടക്കം കുറിച്ചത്. അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പ്രദേശത്ത് ഈ സർവകലാശാല സ്ഥാപിച്ചത്. അന്നത്തെ സർവകലാശാലയുടെ പ്രഥമ സിൻഡിക്കേറ്റിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് സി എച്ച് നടത്തിയ പ്രസംഗം, ഇത് കേവലം ഒരു സർവകലാശാലയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല സ്ഥാപിക്കുക എന്നുള്ളതല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മലബാറിൻ്റെ, മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള കുതിപ്പും അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉയർച്ചയും ഒക്കെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ ഒരു ലക്ഷ്യപ്രയാണത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ, അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട പാർലമെൻറ്റ് മെമ്പറുടെ പ്രസംഗത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കോഴിക്കോട് സർവകലാശാല ഒരു വിഷൻ 2030 ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സമയബന്ധിതമായി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് നമുക്കിതിനാവശ്യം. അക്കാഡമിക് രംഗത്തും മറ്റ് ഇതര മേഖലകളിലുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൈവരിച്ച പുരോഗതി ചില്ലറയല്ല. ആ പുരോഗതിയിൽ നമ്മൾ അഭിമാനിക്കുന്നതോടൊപ്പം നമ്മുടെ കുറവ് കണ്ടെത്തിക്കൊണ്ട് അത് കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഈ ജൂബിലി ആഘോഷങ്ങളിൽ നമ്മൾ നയിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. വിവര സാങ്കേതിക വിദ്യ, ശാസ്ത്ര സാങ്കേതിക വിദ്യ 10 മടങ്ങ് വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ നമ്മുടെ വിഷൻ ഇതുവരെ പ്രസക്തിയുണ്ട്. അക്കാഡമിക് രംഗവും അതുപോലെ തന്നെ മറ്റ് ഇതര മേഖലകളിലും നിരവധി പദ്ധതികൾ ആ വിഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സർക്കാർ നമ്മോടൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നേടിയെടുക്കുന്നതിനുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് ആവശ്യമാണ്. കോഴിക്കോട് സർവകലാശാലയുടെ അധികാരികളുടെ പിന്നിൽ നമുക്ക് ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് സമയബന്ധിതമായി പ്രസ്തുത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ.
സർവകലാശാല ജനങ്ങൾക്കൊപ്പം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കൂടി ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നിവിടെ സൂചിപ്പിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ആരോഗ്യ മേഖല. ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത്. പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആതുര ശുശ്രൂഷ മേഖലയിൽ ആരോഗ്യരംഗത്ത് വേണ്ടതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ അപര്യാപ്തത വലിയ തോതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ആ ഹെൽത്ത് സെന്റർ സൂപ്പർ സ്പെഷ്യാലിറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ആലോചിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കോളേജുകളുടെ അപര്യാപ്തത. ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ല. ഇല്ല എന്ന് പറഞ്ഞുകൂടാ, കൊണ്ടോട്ടി ഇയങ്ങിയ കോളേജ് ഇവിടെ വള്ളിക്കുന്ന അസംബ്ലി മണ്ഡലത്തിൽ ആണ് എന്നാണ് വെപ്പ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണഫലവും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മുടെ ക്യാമ്പസ് ഇത്ര വിശാലമാണ്. നമ്മുടെ ക്യാമ്പസ് നല്ല ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഡിഗ്രി പഠനത്തൊക്കെ വളരെ സഹായകരമായിരിക്കും. ആ കാര്യം കൂടി ചിന്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാമ്പസുകളുടെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ